വീട്ടിലേക്ക് ഞാൻ ഇങ്ങനെ പോകുന്ന അപകടോ? ഈ മുടി, ഇത് വെച്ച് അവർക്കെന്നെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. ഒറ്റ നോട്ടത്തില് ഞാൻ ആരുടെയും കണ്ണിൽ പെടാതിരിക്കുന്നത് നല്ലത്. അമ്മമ്മയ്ക്ക് വേണ്ടി എനിക്ക് മീനാക്ഷി കൊണ്ടുവന്നേ പറ്റൂ. ഹലോ, സുവരട്ട, നിങ്ങൾ സ്റ്റേഷനിലെത്തിയോ? വേണ്ട, ടാക്സി വിളിക്കണ്ട, നിങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡ്രൈവറുടെ കയ്യിൽ സുധാരേട്ടന്റെ നമ്പറുണ്ട്, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ച് പറഞ്ഞേക്കാം. പിന്നെ നിങ്ങൾ ആ എ ടി എമ്മിന്റെ ഫ്രണ്ടിൽ നിന്നാ മതി. പ്രകാശേ, അമ്മായി, എടാ ഈ കേൾക്കുന്നതൊക്കെ സത്യമാണോടാ? സുഭദ്രാമ വിളിച്ചപ്പോ എനിക്കത്ര വിശ്വാസം വന്നില്ല. പിന്നെ രണ്ടും കൽപ്പിച്ച് ഇങ്ങോട്ട് പോന്നതാ. വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വരാൻ പോയെ? നിങ്ങളെയൊക്കെ ഞങ്ങളുടെ പൊന്നുനെ കാണിക്കാൻ വേണ്ടി തന്നെയാ ഈ ചടങ്ങ് വെച്ചിരിക്കുന്നത്. അമ്മായി ഒന്നേ കൈക്കെട്ടാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ഡൽഹിയിലെ ഹരിച്ചിറ്റപ്പന്റെ മോളുടെ കല്യാണത്തിന് എന്താ അമ്മായി ലക്ഷ്മിയോട് പറഞ്ഞത്? ഞാനെന്ത് പറഞ്ഞു? പൊന്നു ഒരിക്കലും തിരിച്ചു വരത്തില്ലെന്നും പൊന്നുവിനെ ഏതെങ്കിലും ഭിക്ഷക്കാർ തട്ടിക്കൊണ്ടു പോയിരിക്കുമെന്നും നിങ്ങൾ പറഞ്ഞില്ലേ? ഞങ്ങളുടെ പൊന്നുവെ ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വന്നു. അമ്മായി ചെന്ന് കാണ. അല്ല മോനെ, അത് ചെല്ലു ചെല്ലു. പിന്നെ ശരത്തിന്റെ മുമ്പിൽ ചെന്ന് ചാടണ്ട, അവൻ കാത്തിരിക്കോ. അമ്മായിയെ ചെല്ല്. കൊറേ നാളായി ഇവർ കോങ്ങി വെച്ചിരിക്കാ ഞാൻ. ഇനി വരാനുണ്ടല്ലോ ആൾക്കാര്. ഈ സമയത്ത് എങ്ങോട്ട് പോകുന്നേ? മുടി മുറിച്ച എന്തിനാ? ചിന്നു എങ്ങോട്ടാ പോകുന്നേ? സത്യം പറ. വീട്ടിലേക്ക്. വക്കീൽ വീട്ടിലേക്കോ? ഇല്ല, ഞാൻ നിന്നെ അങ്ങോട്ട് വിടത്തില്ല. എനിക്ക് പോണം, ഞാൻ പോവും. പോവല്ലേ ചിന്നു, നീ പോയ കൊഴപ്പോവും. ഒന്നുമില്ല, ഒരു കൊഴപ്പില്ല. നീ എന്നെ ഓർത്ത് വിഷമിക്കണ്ട. നിന്നെ ഓർത്ത് വിഷമിക്കാൻ ഞങ്ങളല്ലാതെ പിന്നെ ആരാ ഉള്ളത്? ഞങ്ങൾക്കെല്ലാം നിന്റെ കാര്യം ആലോചിച്ച് വിഷമമുണ്ട്. എന്നെ ഓർത്തേ നിങ്ങൾക്ക് അത്രയ്ക്ക് വിഷമാണെങ്കിൽ എനിക്കൊരു സഹായം ചെയ്യും. അമ്മമ്മ വീട്ടിൽ ഒറ്റയ്ക്ക്. ചേച്ചിയോട് പറ അമ്മമ്മ ഒന്ന് നോക്കിക്കോളാം. അപ്പൊ നീ വക്കീൽ വീട്ടിലേക്ക് പോകുന്നെന്നാണോ? പോണ അമ്മു, എനിക്ക് പോയേ പറ്റൂ. ഞാൻ അമ്മമ്മയ്ക്ക് വാക്കു കൊടുത്തത്. ചേച്ചി, ചേച്ചി. എന്താ? ചിന്നു ആ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഏത് വീട്ടിലേക്ക്? വക്കീൽ വീട്ടിലേക്കോ? അതെ ചേച്ചി, ഞാൻ തടയാൻ ഒരുപാട് ശ്രമിച്ചതാ, പക്ഷെ അവള് കേട്ടില്ല. ഇത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടും അവൾ അങ്ങോട്ട് തന്നെ പോയോ? ആപത്താണെന്ന് അറിഞ്ഞിട്ടും ഇവൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? അവള് മീനാക്ഷി കാണാനല്ലേ ചേച്ചി പോയ, അതിലിപ്പോ എന്താ അത്ര പേടിക്കാൻ? നീ മിണ്ടാതിരിക്കടാ. ആ മീനാക്ഷി കള്ളിയാ, അവൾക്ക് അവളുടെ കാര്യം മാത്രമേ ഉള്ളൂ. സ്വന്തം തടി രക്ഷിക്കാൻ വേണ്ടി അവൾ ചിന്നിനെ ചതിക്കും. ചിന്നി ചേച്ചി നമുക്ക് പോയി തടഞ്ഞാലോ? അത് ശരിയാ, എങ്ങനെ ഞാൻ അവളെ തടയും? ചേച്ചി, അമ്മമ്മ വീട്ടിൽ ഒറ്റയ്ക്കാ. ചേച്ചിയോട് അമ്മൂമ്മയുടെ അടുത്തേക്ക് ചെല്ലണോന്ന് ചിന്നു പറഞ്ഞിരിക്കുന്ന. അമ്മൂമ്മയുടെ അടുത്തേക്ക് നിങ്ങൾ പോയിക്കോ, ഞാൻ ചിന്നിനെ ഒന്ന് നോക്കിയിട്ട് വരട്ടെ. സത്യമാണോ നീ പറയുന്നത്? ഉറപ്പായിട്ടും ചിന്നു തന്നെയാണ് യഥാർത്ഥ പൊന്നു. അതേമേ, അക്കാര്യം എനിക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നു. ഇപ്പൊ ഹീരാമ കഥകളൊക്കെ പറഞ്ഞപ്പോ എനിക്കെല്ലാം ബോധ്യമായി. നീ ഒരു മണ്ടന. എടാ, നിനക്ക് ആ ഹീരാമയും കൂട്ടി ഇങ്ങോട്ട് വന്നുകൂടായിരുന്നോ? അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എന്തിനാ? ഓ എടാ, ഇന്ന് ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുവാ. അപ്പൊ ഇന്ന് തന്നെയല്ലേ എല്ലാ സത്യങ്ങളും ഇവിടെയുള്ളവർ അറിയേണ്ടത്? ഇപ്പോഴും സമയം വൈകിട്ടില്ല, നീ പോയി ഹീരാമയെ വിളിച്ചോണ്ട് വാ. അതൊന്നും നടക്കത്തില്ല. ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ അവരോട് പല പ്രാവശ്യം പറഞ്ഞതാ, അവരെ കേൾക്കത്തില്ല. അതെന്താ? അമ്മ നമ്മുടെ ബുദ്ധിയല്ല ഹീരാമയ്ക്ക്. എന്ന് വെച്ച? ഹീരാമ ഇവിടെ വന്ന് എല്ലാവരുടെ മുമ്പിൽ വെച്ച് സത്യങ്ങളൊക്കെ പറഞ്ഞ അതിന്റെ അപകടം നമുക്ക് തന്നെയല്ലേ. അമ്മയ്ക്കിത് മനസ്സിലായില്ലേ? മീനാക്ഷി കള്ളിയാണെങ്കിൽ പിന്നെ യഥാർത്ഥ പൊന്നു ആരാ? ചിന്നുവാണ് യഥാർത്ഥ പൊന്നുവെന്ന് ഇവിടെ ഉള്ളവരൊക്കെ അറിഞ്ഞ പിന്നെ നമുക്ക് ജീവിക്കാൻ പറ്റൂ? തൽക്കാലം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ പോട്ടെ, അമ്മ ഇതിലിടപെടണ്ട. അതൊന്നും ശരിയാകില്ല.
ആ മീനാക്ഷിയുടെ അഹങ്കാരം എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. ഏതോ കുപ്പത്തൊട്ടിയിൽ വളർന്ന അവളെ ഇവിടെയുള്ളവർ സ്നേഹിക്കുന്ന കാണുമ്പോ അമ്മയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ലടാ. അവള് പൊന്നു അല്ലാന്ന് എനിക്ക് തെളിയിച്ചേ പറ്റൂ. അമ്മ പറയുന്നെന്ന് കേക്ക്, ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും അമ്മ ചെയ്യരുതെന്ന് ഹീരാമ പറഞ്ഞിട്ടുണ്ട്. എന്നെ വിലക്കാൻ ഹീരാമയാരാ? അവള് പറയുന്ന കേട്ടു വേണം ഞാൻ ജീവിക്കാൻ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നീ അങ്ങോട്ട് പോകാനിറങ്ങിയതല്ലേ, പോയിട്ട് വാ. മീനാക്ഷി കള്ളിയാണെന്ന് തെളിയിക്കേണ്ടത് എന്റെ ആവശ്യമാ. അത് ഞാൻ ഇന്ന് തന്നെ തെളിയിച്ചിരിക്കും. അമ്മേ പോവരുത്. ഈ അമ്മക്ക് പറഞ്ഞാലേ മനസ്സിലാവില്ലല്ലോ. ഇത് കുഴപ്പമാക്കൂ. ചിന്നു, നീ എങ്ങോട്ടായി പോന്നെ? എന്താടി ഇതൊക്കെ? എനിക്ക് പോണം ചേച്ചി, എന്നെ തടയരുത്. ഇല്ല, നീ എങ്ങോട്ടും പോകുന്നില്ല. എത്ര വട്ടം പറഞ്ഞാലും നിനക്ക് മനസ്സിലാവാത്ത എന്താ? എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല ചേച്ചി. മീനാക്ഷി മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് നേരിട്ട് അറിയണം. എനിക്ക് വേണ്ടിട്ടാ അവൾ അവളുടെ സ്വന്തം അമ്മയെ പോലെ വിട്ടിട്ട് എന്റെ അമ്മയുടെ അടുത്തേക്ക് പോയത്. എന്റെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയാ മീനാക്ഷി അങ്ങനെ ചെയ്ത്. അവൾ എനിക്ക് വിശ്വാസ. ഇനി അഥവാ അങ്ങനെ അല്ലെങ്കിൽ തന്നെ എനിക്കത് ബോധ്യപ്പെടുന്നു ചേച്ചി. ചേച്ചി എന്നെ തടയരുത്. മോളെ ചിന്നു, ഞാൻ പറയുന്നു കേക്ക്. ഇല്ല, ഞാൻ പോവും. ഇത് പൊന്നൂരിക്കാൻ വേണ്ടിട്ടാ. അവളല്ലേ ഈ ഫംഗ്ഷന്റെ മെയിൻ അട്രാക്ഷൻ. നമുക്ക് പൊന്നു ചേച്ചി ഒരുങ്ങുന്ന വേഗം പോയി നോക്കാം. വാ. വരട്ടെ, ഈ ഫംഗ്ഷന്റെ VIP ഗസ്റ്റിംഗ് വരട്ടെ. ഞാനും അവളെ കാത്തു നിൽക്കേ. അമ്മേ, അമ്മ എന്താ ചെയ്യാൻ പോന്നെ? അതിങ്ങനെ എന്നോടൊന്ന് പറ. അവൾ ഇങ്ങോട്ടൊന്ന് വന്നോട്ടെടാ, അത് കഴിഞ്ഞ് നിനക്ക് കാണും നിന്റെ അമ്മ എന്താ ചെയ്യാൻ പോകുന്നെന്ന്. അമ്പികെ, പൊന്നൂനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്താ ഇത്ര താമസം? എല്ലാരും അവളെ കാണാൻ കാത്തിരിക്കല്ലേ. അവളിപ്പോ വരൂന്നേ. ഒരിങ്ങി സുന്ദരിയായി ഒരു രാജകുമാരിയെ പോലെ അവളിങ്ങ് വരും. ഇന്ന് ഒരു ദിവസം കൂടി അവള് ഇവിടെ എല്ലാവരുടെയും മുന്നിൽ രാജകുമാരിയായിരിക്കും. അതെന്താ അങ്ങനെ? അല്ല, ഈ ഫംഗ്ഷൻ ഇന്ന് മാത്രല്ലേ ഉള്ളൂ. അതാ അമ്മ ഉദ്ദേശിച്ചത്. അത് ചേച്ചിയെ അമ്മായി അന്വേഷിച്ചായിരുന്നു. ആണോ? എന്താ കാര്യം തിരക്കിട്ട് വരാം. അമ്മേ ദേവി, ഇത് ഞാൻ പറയുന്നത് കേക്ക്. ബുദ്ധിമോശം കാണിച്ച അതിന്റെ അപകടം നമുക്ക് തന്നെയാ. നീ നിന്റെ കാര്യം നോക്കിക്കോണം. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നീ ആ വന്ന ഗസ്റ്റുകൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ആ വാ വാ വാ. ഞാൻ നിന്നെ തന്നെയാ ഇത്രയും നേരം കാത്തു നിന്നത്. എന്തെങ്കിലും ഒഴിവ് പറഞ്ഞ് നീ വരാതിരിക്കുമെന്ന് ഞാൻ പേടിച്ചു. ഒരാളുടെ കാര്യത്തിൽ മാത്രം ഇത്ര പ്രാധാന്യം കൊടുക്കുന്നേ? അതങ്ങനെയാടാ. ബാക്കിയുള്ളവരൊക്കെ വന്നാലും ഇല്ലെങ്കിലും എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ ജാനകി ഈ ചടങ്ങിന് എത്തിയില്ലായിരുന്നെങ്കിൽ ഈ ഫംഗ്ഷന്റെ പ്രാധാന്യം തന്നെ കുറഞ്ഞു പോയേനെ. എന്താ കാര്യം എന്നറിയോ? ചിന്നുവാണ് പൊന്നുവെന്ന് വിശ്വസിക്കുകയും മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ ഒരുപാട് ശ്രമിക്കുകയും ചെയ്ത ആളല്ലേ ജാനകി. അപ്പൊ യഥാർത്ഥ പൊന്നുവിനെ കണ്ടു ബോധ്യപ്പെടേണ്ടത് ജാനകി തന്നെയാ. ഞാൻ നിന്നെ കളിയാക്കുന്നത് കണ്ടിട്ട് അവൻ പോയ പോക്കുണ്ടോ? വാ ജാനകി, വന്ന് പൊന്നുമോളെ കാണ്. അപ്പോഴേ ഇത്രയും കാലം നീ വിചാരിച്ചിരുന്നതൊക്കെ മണ്ടത്തരമാണെന്ന് നിനക്ക് ബോധ്യമാകൂ. യഥാർത്ഥ പൊന്നുവിനെ കാണാൻ വേണ്ടി തന്നെയാ ഞാനും വന്നിരിക്കുന്നത്. വാ, നീ യഥാർത്ഥ പൊന്നുവിനെ കണ്ട് ബോധ്യപ്പെട്. വാ. ചടങ്ങെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല മാനേജർ. ഗംഭീരമായിട്ടുണ്ട്. താങ്ക് യു. ഇത്രയും വേഗം പൊന്നുവിനെ കാണണം, അത് മാത്രമേ ഉള്ളൂ മനസ്സിൽ. എല്ലാവരും കാത്തിരിക്കുകയാണെന്ന് അറിഞ്ഞാലേ അവളെ ചിലപ്പോ മുറി കയറി കുത്തിരുന്ന് കളയുന്നു. അത്രക്ക് കുർബത്തിയാ. നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കാൻ വേണ്ടി അവളെ മുറി തന്നെ ഇരിക്കുകയാണോ? ഒന്ന് പോയി നോക്ക് മാനേജർ. നോക്കാം. അനു, എന്താ വിളിച്ചേ? പൊന്നുമോള് ഒരുങ്ങി വരാൻ ഇനി എത്ര നേരം എടുക്കും? ഇപ്പൊ ഒരു വെച്ച. ഓ, എങ്കിൽ പിന്നെ വരട്ടെ. അതെ, പിള്ളേര് ഓടി കളിച്ചിരുന്ന് വീഴും. ഏട്ടത്തി, നമ്മളെ ക്ഷണിച്ചവരൊക്കെ വന്നിട്ടുണ്ട്, ഇനിയും വൈകണോ? എല്ലാവരും വന്ന സ്ഥിതിക്ക് ശരത്തിനോട് പൊന്നുവിനെ കൊണ്ട് ഇറങ്ങി വരാൻ പറ.
വെറുതെ ഇങ്ങനെ കാത്തിരുന്ന ആൾക്കാർക്ക് മുഷിച്ചിൽ വരുത്തണ്ട. ആ മോളെ, പൊന്നുനെയും കൊണ്ട് വരാൻ പറ. എല്ലാരും എത്ര നേരമായിട്ട് കാത്തു നിൽക്കാം. ഞാൻ ഇപ്പൊ വിളിക്കാമേ. ആ ശരത്തേട്ട, ലക്ഷ്മിച്ചി, പൊന്നുനെ കൊണ്ട് വാ. മീനാക്ഷി എവിടെയായിരിക്കും? ആരുടെയും കണ്ണിപ്പെടരുത്. മേനഞ്ചേട്ടാ, ഇനി എന്തിനാ സങ്കടപ്പെടുന്നത്? നമ്മുടെ പൊന്നു തിരിച്ചു വന്നില്ലേ? ഞാൻ എന്റെ പൊന്നുവിനെ ഓർത്ത് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഉള്ളിൽ ദുഃഖം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഈ കണ്ണീര് സന്തോഷത്തിന്റെ, ശരത്തിന്റെയും ലക്ഷ്മിയുടെയും ഒപ്പം അവൾ നടന്നു വരുമ്പോ എന്റെ കൊച്ചുമോളെ തിരികെ കിട്ടിയതിന്റെ സന്തോഷം മാത്രമല്ല, അവൾക്ക് നല്ലൊരു ജീവിതം തിരികെ കിട്ടിയല്ലോ എന്നുകൂടിയാണ്. ഇപ്പോ പൂമംഗലത്തെ ഗോവിന്ദവനോട് സന്തോഷമാണ്. ഞങ്ങളുടെ പൊന്നുവിനെ കണ്ടിട്ട് എങ്ങനെ തോന്നി? അവൾ സുന്ദരിയായിട്ടില്ലേ? ഇത്ര പെട്ടെന്ന് പൊന്നു എവിടുന്ന വന്നത്? അതൊക്കെ വിശദമായി പറയേണ്ടതാ, ചടങ്ങ് കഴിയട്ടെ. ഇങ്ങനൊരു ദിവസം പൂമംഗലത്തുണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. പൊന്നുവിനെ ഓർത്ത് ജീവിതകാലം മുഴുവനും ഇങ്ങനെ കരയാനായിരിക്കും ഞങ്ങളുടെ വിധിയെന്ന് സമാധാനിച്ചു കഴിയായിരുന്നു ഇവിടെ ഓരോരുത്തരും. ഇപ്പോ ഇങ്ങനെ ഇവൾക്ക് ചുറ്റും നിന്ന് സന്തോഷത്തോടെ ചിരിക്കാൻ പറ്റുന്നത് ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാ. ഞങ്ങളുടെ ആ സന്തോഷത്തിന്റെ പങ്കുവയ്ക്കലാ ഈ ഫംഗ്ഷൻ. ഒടുവിൽ ഒരുപാട് കാത്തിരിപ്പിന് ശേഷം പൊന്നുവിനെ തിരിച്ചു കിട്ടിയല്ലേ? അതെ, ഞങ്ങളുടെ മോള് ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ വന്നു. ലക്ഷ്മി, ആ ഒന്നിൽ വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. അമ്മേ. എന്താ മോള്? എങ്ങും പോവല്ലേ, എന്റെ അടുത്ത് തന്നെ നിക്ക്. മോൾ എന്തിനാ പേടിക്കുന്നത്? എല്ലാരും ഇവിടെ തന്നെയല്ലേ. അമ്മ ഇപ്പൊ വരാട്ടോ. എന്റെ അമ്മക്കാണ് സുന്ദരിയായിട്ടുണ്ട്. എന്നാലും പൊന്നു കുറെ സങ്കടപ്പെട്ട് കാണും. അച്ഛനെയും അമ്മയും ബന്ധുക്കളെയൊക്കെ വിട്ട് ഇത്രയും കാലം കഴിയാന്ന് പറഞ്ഞ എന്താന്നറിയില്ല. അന്നത്തെ ദിവസം രാവിലെ ജഡ്ജി സാറിന്റെ കർച്ചീഫിൽ സെന്റ് പൂശാൻ എനിക്ക് തോന്നി. അതും പൊന്നുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സെന്റ്. ആ സമയത്താ അവരിങ്ങോട്ട് വന്നത്. പൊന്നുവിനെ കുറിച്ച് അവര് പറഞ്ഞു തുടങ്ങിയപ്പോ എനിക്കത്ര വിശ്വാസം വന്നില്ല. പക്ഷേ ആ ഏലസ് കാണിച്ചപ്പോ അത് എന്റെ പൊന്നുവിന്റെ തന്നെയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോ അന്നേരത്തൊരവസ്ഥ. ഒരു സെക്കൻഡ് കൊണ്ട് എത്രയേറെ ദൈവങ്ങളെ വിളിക്കാൻ പറ്റുമോ അത്രയും വിളിച്ചു. മോളെ പൊന്നു, ഇത്രയും നാളെ മോളെ എവിടെയാ താമസിച്ചേ? ഞങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ടല്ലേ മോള് പറ. മീനാക്ഷി, ഇവിടെ നീ എങ്ങനെ രക്ഷപ്പെടും? മീനാക്ഷിയുടെ അടുത്തിപ്പോ അമ്മയില്ലല്ലോ, ലക്ഷ്മിയെ കാണുന്നില്ലല്ലോ. മീനാക്ഷി, നിന്നെ രക്ഷിക്കാൻ ഇപ്പൊ ലക്ഷ്മി ഇല്ല. എന്താ മോളെ നീ മിണ്ടാത്തെ? നിനക്ക് അന്നൊക്കെ ഈ വീടിനെ കുറിച്ചും വീട്ടുകാരെ കുറിച്ചും ഓർമ്മ വരുമായിരുന്നോ? ഇതെന്തൊരു ചോദ്യം! കാണാതാകുമ്പോ ഇവള് ചെറിയ കുട്ടിയല്ലായിരുന്നോ? അപ്പ പിന്നെ വീടിനെയും വീട്ടുകാരെയും ഒന്നും അത്രയ്ക്ക് ഓർമ്മ കാണില്ല അല്ലേ മോളെ? ഞങ്ങളുടെ പൊന്നുവിന് പഴയതൊന്നും ഓർമ്മയില്ലെന്ന് ആരാ പറഞ്ഞത്? അവക്കെല്ലാം ഓർമ്മയുണ്ട്. ഇന്നലെയും കൂടി അവൾ എന്നോട് പറഞ്ഞതല്ലേ. ശോ, കേട്ടപ്പോ ഞാൻ തന്നെ അതിശയിച്ചു പോയില്ലേ. മോളെ, അതൊക്കെ ഇവരോടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. പറഞ്ഞു കൊടുക്കും മോളെ, മോൾ അനുഭവിച്ചതൊക്കെ എല്ലാരോടും പറ. പറ മോളെ, ആ കിളവി എങ്ങനെ മോളെ മോഷ്ടിച്ചെന്നും ഇത്രയും കാലം മോൾ എവിടെയായിരുന്നെന്നും ഇവരോടൊക്കെ പറഞ്ഞു കൊടുക്കേ. നോക്കി, എല്ലാവരും പൊന്നുവിന്റെ കഥ കേൾക്കാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുക. മോള് പറ, മീനാക്ഷിയോട് ഇപ്പൊ തന്നെ എടുക്ക് ചോദിക്കുന്ന. മോൾക്ക് എല്ലാം ഓർമ്മയുണ്ട്. ഇന്നലെയും കൂടി എന്നോട് പറഞ്ഞതല്ലേ. മോൾ ഇത്ര പെട്ടെന്ന് അതൊക്കെ മറന്നോ? ആരെ മോളെ കട്ടോണ്ട് പോയത്? ആരുടെ കയ്യിൽ നിന്ന് കട്ടോണ്ട് പോയത്? അത് എന്ന്, എപ്പോ, എവിടെ വെച്ച്? എല്ലാം എന്റെ മോൾക്കറിയാം. ഇത്ര കൊച്ചു പ്രായത്തിലെ എന്റെ മോൾ അനുഭവിച്ച സങ്കടങ്ങൾ പറഞ്ഞു കേട്ടപ്പോ
എന്റെ കണ്ണ നിറഞ്ഞു പോയത്. പൊന്നു അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ. പിന്നെ അല്ലാതെ മോള് വെറുതെ ഒന്നും പറയില്ലല്ലോ. ആ തള്ള മോളെ കൊണ്ട് എന്തുമാത്രം ജോലി ചെയ്തിട്ടുണ്ടെന്നോ. എന്നാ സമയത്തിന് ആഹാരം കൊടുക്കോ, അതൊട്ടില്ലതാ. പറമോളെ, ആന്റിയോട് പറഞ്ഞതൊക്കെ ഇവരോടും പറ. എനിക്ക് എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. എങ്ങനെയുണ്ട് ഒരു നാണം? ഈ കൊച്ചിനെ കൊണ്ട് ഞാൻ തോറ്റു. മോളെ, ഒരു നാണക്കേടും വിചാരിക്കണ്ട. ഇവരൊക്കെ നമ്മുടെ ബന്ധുക്കൾ തന്നെയാ. എല്ലാവരും കൂടെ അറിഞ്ഞെന്ന് വെച്ച് ഒരു കുഴപ്പമില്ല. മോള് പറ, ഒരു കാര്യം ചെയ്യാം. അംബിക ആന്റി തുടങ്ങി വെക്കാം, ബാക്കി മോള് പറയണം. അന്ന് ദുർഗാഷ്ടമി ദിവസമായിരുന്നു. ഇനി നാണിക്കാതെ മോള് ബാക്കി പറഞ്ഞു. എന്തിനെങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നെ? ആ കഥയൊക്കെ എനിക്കല്ല അറിയോ. ഇനക്ഷിക്കൊന്നും അറിയില്ലല്ലോ, അവളത് എങ്ങനെ പറയും? ഇനക്ഷിയുടെ കള്ളത്തിന് പൊളിഞ്ഞ് എന്റെ അമ്മ സങ്കടപ്പെടുന്ന എനിക്ക് കാണേണ്ടി വരും. ഇനക്ഷി രക്ഷിച്ചപ്പറ്റും, അതിനിപ്പോ എന്തൊരു വഴി? അന്ന് നടന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും ഇനക്ഷി അറിയിച്ചാൽ പറ്റും. എന്താ മോളെ നീ മിണ്ടാതിരിക്കുന്നേ? മോളും മിണ്ടാതിരുന്ന നമ്മുടെ ബന്ധുക്കളൊക്കെ എന്താ കരുത്? ആന്റിയോട് പറഞ്ഞതൊക്കെ മോളെല്ലാരോടും പറ. എനിക്ക് എനിക്കൊന്നും ഓർമ്മ വരാത്തോണ്ടാ. ഓർമ്മ വരുന്നില്ലേ? അപ്പൊ മോൾ ഇന്നലെ ആന്റിയോട് പറഞ്ഞതൊക്കെ കള്ളമായിരുന്നോ? പറ. എന്താ പച്ചി, എന്താ മോളോട് ചോദിക്കുന്നെ? ഇത് നിസ്സാര കാര്യോ ലക്ഷ്മി. ദേ, ഇവിടെ കൂടിയിരിക്കുന്നവർക്കൊക്കെ പൊന്നൂന്റെ കഥ കേൾക്കാൻ ആഗ്രഹമുണ്ട്. അല്ല, ഇതൊരു അപൂർവ സംഭവല്ലേ? 7 വർഷത്തിന് ശേഷമല്ലേ പൊന്നുവിനെ തിരിച്ചു കിട്ടിയത്? അപ്പൊ 7 വർഷങ്ങൾ എങ്ങനെയായിരുന്നു പൊന്നു ജീവിച്ചതെന്നും പൊന്നു മോഷ്ടിക്കപ്പെട്ടത് എങ്ങനെയായിരുന്നു അറിയാൻ ഇവർക്കൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എന്തു ചെയ്യാൻ, നമ്മുടെ പൊന്നുമോള് ഒരൊറ്റ അക്ഷരം ഇണ്ടാതെ നിക്കുവല്ലേ. മോൾക്ക് ഓർമ്മയില്ലാന്ന് പറഞ്ഞത് അപ്പച്ചി കേട്ടില്ലേ? പിന്നെ എന്തിനാ മോളെ നിർബന്ധിക്കുന്നത്? അല്ല ലക്ഷ്മി, മോൾക്ക് എല്ലാം ഓർമ്മയുണ്ടെന്നേ. അല്ലെങ്കിൽ പിന്നെ ഇന്നലെ ഇവള് എന്നോട് അതൊക്കെ പറയോ? ഇതിപ്പോ നാണം കൊണ്ട് പറയാത്തതാ. നിർബന്ധിച്ച മോളെല്ലാം പറയും. പറ മോളെ. അംബിക മതി, മോൾക്കൊന്നും ഓർമ്മ വരുന്നില്ലെങ്കിൽ നിർബന്ധിക്കണ്ട. അതേപ്പറ്റി മതിയാക്ക്. അതെങ്ങനെയാടാ? പൊന്നു ഇന്നലെ എന്നോടെല്ലാം പറഞ്ഞതല്ലേ. ഇപ്പൊ അവള് പറയാതിരുന്ന എല്ലാവരും കരുതില്ലേ ഞാൻ കള്ളം പറഞ്ഞതാണെന്ന്? അതുകൊണ്ടല്ലേ ഞാൻ അവളെ നിർബന്ധിക്കുന്നത്. പറ മോളെ. കണ്ടുകൊണ്ടോ, ഒന്നും പറയില്ലെന്ന് വാശി കണ്ടോ? ശരി, അംബികാന്റെ കഥ പറഞ്ഞു തുടങ്ങാം. മോള് കൂടെ പറഞ്ഞാ മതി. അന്നൊരു ദുർഗാഷ്ടമി ദിവസമായിരുന്നു. ഞങ്ങൾ എല്ലാവരും പൊന്നുവിനെയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് പോയി. പിന്നെന്താ മോള് സംഭവിച്ചത്? ആന്റിക്ക് ഒന്നും ഓർമ്മ വരുന്നേയില്ല. മോള് പറഞ്ഞു.